കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞിട്ടും പ്രൊഫസർ PJ കുര്യന്റെ നിർബന്ധത്തിന് വഴങ്ങി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരെ തിരിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ആവശ്യപ്പെട്ടിട്ടും PJ കുര്യന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തിരിച്ചെടുക്കാത്തതെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചതായി ഡോക്ടർ സജി ചാക്കോ പറഞ്ഞു. അടൂർ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും താങ്കളെ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാത്തത്? അത് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ പുറത്താക്കപ്പെട്ട് നിൽക്കുന്ന ആളെ തിരിച്ചെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ ഇവരെയെല്ലാം വിളിച്ചു കൂട്ടി തിരിച്ചെടുക്കാൻ നിർദ്ദേശം കൊടുത്തതാണ്. എന്നിട്ട് എന്താണ് തിരിച്ചെടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നുള്ള മുതിർന്ന നേതാവ് പ്രൊഫസർ PJ കുര്യൻ സാർ ഞങ്ങളെ എടുക്കാൻ വളരെ സ്ട്രോങ് ആയി എതിർ നിൽക്കുന്നു എന്നാണ് എന്നോട് KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചത്. കുര്യൻ സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങളെ ഇപ്പോൾ എടുക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖേദപ്രകടനം എഴുതി കൊടുത്താൽ തിരിച്ചെടുക്കാം എന്ന് KC ജോസഫ് എന്നോട് ആവശ്യപ്പെടുകയും അത് സുധാകരൻ പറഞ്ഞതനുസരിച്ചാണ് പറയുന്നതെന്ന് MM ഹസൻ എന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും ബാബു ജോർജും ഞങ്ങൾ ചെയ്തത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതി ഒക്ടോബർ മാസം 5-ആം തീയതിയോ 6-ആം തീയതിയോ KPCC പ്രസിഡന്റിന് എഴുതി കൊടുക്കുകയും രജിസ്റ്റേഡ് കത്ത് അയച്ചു കൊടുക്കുകയും ഇമെയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 2 മാസമായിട്ടും ഇതേ സംബന്ധിച്ച് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖേദപ്രകടനം നടത്തിയിട്ടും തിരിച്ചെടുക്കാത്തതിൻ്റെ പിന്നിൽ ആരായിരിക്കും? കുര്യൻ സാറിന് നിർബന്ധ ബുദ്ധിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ ഖേദപ്രകടനം നടത്തുന്നത് പറഞ്ഞു എന്ത് തെറ്റിയതായിട്ടാണ് ഖേദപ്രകടനം? ഞാനത് കൃത്യമായ ഖേദപ്രകടനത്തിൽ പറഞ്ഞു. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയും കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമാണ് ഞാൻ ആ നിലപാടെടുത്തത്. എന്നോടൊപ്പം നിന്ന എല്ലാവരും 8 പേരും ആ നിലപാടുകാരായിരുന്നു. എന്നെ മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശരിയായില്ല. എന്നാലും പാർട്ടിയുടെ നിർദ്ദേശം മറിച്ചായിരുന്നു എന്നത് ഇരുന്നത് ഞാൻ അനുസരിക്കേണ്ടിയിരുന്നു. അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് എഴുതി കൊടുത്തത്. പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഇതേപോലുള്ള വിരുദ്ധ നിലപാടുകൾ എടുത്തു എന്ന് അറിഞ്ഞിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാതെ താങ്കൾക്കെതിരെ മാത്രം നടപടിയെടുത്തതന്നെ? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളം കാർഷിക വികസന ബാങ്കുകൾ 3 എണ്ണത്തിൽ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് ധാരണയുണ്ടായി. അതെല്ലാം കൊല്ലം ഏർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അടക്കം കേരളത്തിലെ വിവിധ സർവീസ് ബാങ്കുകളിൽ ഇലക്ഷൻ ഇല്ലാതാക്കാനും അനാവശ്യമായ ചെലവ് സൊസൈറ്റികൾക്കും ബാങ്കുകൾക്കും ഇല്ലാതാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒത്തുതീർപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും നടപടിയെടുത്തിട്ടില്ല. ഇവിടെ മാത്രം എന്നെ മാത്രം തെരഞ്ഞുപിടിച്ച് നടപടിയെടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഖേദപ്രകടനം നടത്തിയിട്ടും തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളത് വരെ വന്നിട്ടും താങ്കൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അടിയുറച്ച് നിൽക്കാനുള്ള കാരണം? കോൺഗ്രസ് പാർട്ടി ഞാൻ 74 മുതൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ഈ 74 തുരുത്തിക്കാട്ട് കോളിൽ KSU ജോയിൻറ്റ് സെക്രട്ടറിയായി ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരെയും കണ്ടുകൊണ്ട് കോൺഗ്രസ്സിൽ വന്നതല്ല. കോൺഗ്രസിൻ്റെ നയങ്ങളോടും കോൺഗ്രസിൻ്റെ ദർശനങ്ങളോടും ആകൃഷ്ടനായി വിദ്യാഭ്യാസ സമരത്തിൽ ആകൃഷ്ടനായി KSU വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കോൺഗ്രസ് ചില ആളുകളുടെ ദുർവാശയ്ക്ക് മുമ്പിൽ തോറ്റുകൊടുത്ത് പാർട്ടിയിൽ വിട്ടു പോകേണ്ട പാർട്ടി എന്നാണ് എൻ്റെ തീരുമാനം. താങ്കൾ മുൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് സമരരംഗത്താണ് പാർട്ടി നേതൃത്വത്തോട്. അത് എവിടെ ചെന്ന് നീക്കുമെന്ന് പ്രതീക്ഷ? അത് വരട്ടെ, നമുക്ക് എവിടെ ചെന്ന് നീക്കുമെന്ന്. നമുക്ക് ഇവരെ ഇത് ഒരു നമ്മളെയൊക്കെ അപമാനിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. അപമാനം സഹിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരുമോ? അതിനെക്കുറിച്ചൊന്നും നമ്മൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് ലിമിറ്റുണ്ടെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാകുമ്പോഴാണ് ഉള്ള പ്രവർത്തകരെയും നേതാക്കളെയും തിരഞ്ഞുപിടിച്ച് പുറത്താക്കാൻ പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. ഇത് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മരണമണി മുഴങ്ങാൻ സമയം അധികം വേണ്ടെന്നാണ് സൂചന.
ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ്.